കേരള വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂലൈ 1 മുതൽ 7 വരെ വനമഹോത്സവമായി ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി വടകര മാഹിക്കനാൽ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ഇരുവശത്തും 6000 പുഷ്പ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നു. വൃക്ഷത്തൈയുടെ നടീൽ ഉത്സവം കുറ്റ്യാടി എംഎൽഎ കെപി കുഞ്ഞമ്മദുകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ ജോഷിൻ എം പദ്ധതി വിശദീകരിച്ചു. വനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് ആഴത്തിൽ എത്തിക്കാൻ ഇതര വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് വിവിധ പരിപാടികൾ ജില്ലയിലുടനീളം നടത്തുന്നതിന്റെ ഭാഗമായാണ് വടകരയിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നാഷണൽ ഹൈവേ 66 ഭാഗമായി വേങ്ങളം രാമനാട്ടുകര ബൈപ്പാസിന്റെ നിർമ്മാണത്തിനുവേണ്ടി മുറിച്ചുമാറ്റുന്ന 2354 മരങ്ങൾക്ക് പകരം 10 ഇരട്ടി മരങ്ങൾ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചുപിടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനായി വലിയ കൂടകളിൽ തയ്യാറാക്കിയ 6000 തൈകളാണ് വടകര മാഹിക്കനാൽ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ഇരുവശത്തും വെച്ചുപിടിപ്പിക്കുന്നത്. പാതയുടെ ഇരുവശത്തും പുഷ്പവൃക്ഷങ്ങളായ മന്ദാരം, മണിമരുത, ഉങ്ങ് മുതലായ മരങ്ങൾ നട്ടുപിടിപ്പിക്കും. ഈ വർഷത്തെ സാമൂഹ്യ വനവൽക്കരണ പരിപാടി വളരെ ശ്രദ്ധേയമായ രൂപത്തിലാണ് നാട്ടിലാകെ നടന്നിട്ടുള്ളത് എന്ന് കാണാം. കാലാവസ്ഥാ വ്യതിയാനം വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വനവൽക്കരണം മാത്രമേ നമുക്ക് അല്പം സമാശ്വാസം നൽകൂ എന്ന തിരിച്ചറിവ് നാട്ടുകാർക്ക് മുഴുവനും ഉണ്ടാകേണ്ടതുണ്ട്. പരിസ്ഥിതി സന്തുലിതാവസ്ഥ പാലിക്കാതെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരു കാരണമായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിന് പകരം അവ നികത്തി നമ്മൾ മുന്നോട്ട് പോയതിൻ്റെ ഫലമായി ഭൂമിയിൽ വെള്ളം ശേഖരിക്കാനുള്ള ശേഷി കുറഞ്ഞു പോയി എന്ന് കാണാൻ കഴിയും. മരങ്ങളാണെങ്കിൽ വെട്ടിമാറ്റുന്ന സ്ഥിതിയും ഉണ്ട്. വെട്ടിമാറ്റുന്നതിന് പകരം മരം വെച്ച് പിടിപ്പിക്കുന്നില്ല എന്ന പ്രശ്നമാണുള്ളത്. ഇത്തവണ സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് വളരെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ദേശീയപാതയ്ക്ക് വേണ്ടി മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ ആ വെട്ടിമാറ്റുന്ന മരങ്ങളുടെ 10 ഇരട്ടി വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചു എന്നതാണ് സ്വാഗതാർഹമായ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ മാഹി കുറ്റ്യാടി കനാൽ പാതയോരത്ത് ഡാം പൂക്കളുണ്ടാകുന്ന മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ പ്രദേശത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല ഈ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഫോറസ്റ്റ് വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ നാട്ടുകാർ ഈ ചെടികൾ മുഴുവനും സംരക്ഷിക്കും എന്ന് പരസ്യമായി ജനപ്രതിനിധികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതവർ ഈ കോട്ടപ്പള്ളി പ്രദേശത്ത് പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ചടങ്ങിൽ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത, തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത മണക്കുനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒന്നായ കൂട്ടായ പ്രവർത്തനത്തോടൊപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടേതാണ് എന്നുള്ള ചിന്തയോടുകൂടി ഇത് പരിചരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കിത് പിന്നെ വിജയിപ്പിക്കാൻ കഴിയുക. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വാർഡ് മെമ്പർമാരോട് ബഹുമാനപ്പെട്ട MLA പറഞ്ഞ കാര്യം എല്ലാ ആളുകളും കേട്ടിട്ടുണ്ടാവും. അപ്പം മെമ്പർമാർ മാത്രമല്ല, മെമ്പർമാരുടെ ശക്തി ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളും നമ്മൾ കൂട്ടായ പ്രവർത്തനത്തിലുള്ള ഈ പരിപാടി വിജയിപ്പിച്ചാൽ അത് തുടർച്ചയായുള്ള എല്ലാ പരിചരണങ്ങളും അതിൻ്റെ പിന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അത് പല രീതിയിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ സജീവമായി ഇടപെട്ട് നമ്മുടെ പ്രദേശത്തിന് മുഖച്ഛായ മാറുന്ന ഈ പരിപാടിക്ക്. ഉൾനാടൻ ജലഗതാഗതത്തെക്കുറിച്ച് സുശീൽ IV സംസാരിച്ചു. വനം വകുപ്പിലെയും ഉൾനാടൻ ജലഗതാഗത വകുപ്പിലെയും ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു. ജൂലൈ 1 മുതൽ 7 വരെ വനമഹോത്സവമായിട്ട് ആചരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ധാരാളം പ്ലാന്റിംഗ് പരിപാടികളും അതേപോലെ ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറ്റ്യാടി മാഹി നദികൾ ബന്ധിപ്പിക്കുന്ന ഉൾനാടൻ ജലഗതാഗത പാതയുടെ ഇരുവശത്തുമായിട്ട് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന, പ്രത്യേകിച്ചും പൂക്കൾ ഉണ്ടാകുന്ന മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏകദേശം 7500 മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നാഷണൽ ഹൈവേ 66 ഭാഗമായിട്ടുള്ള രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിന് വേണ്ടിയിട്ട് ബൈപ്പാസ് 6 വരിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2300 മരങ്ങൾ മുറിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് 10 ഇരട്ടി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതിന് നാഷണൽ ഹൈവേ ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത് സാധാരണ രീതിയിലുള്ള ഒരു പ്ലാന്റിംഗ് അല്ല,
ഒരു രണ്ട് വർഷത്തോളം നഴ്സറിയിൽ വളർത്തിയിട്ടുള്ള ചെടികളാണ് ഇവിടെ നടുന്നത്. ഇവിടെ മണിമരുത്, ഇവിടെ പ്രധാനമായിട്ടും നടുന്നത് ഈ കനാലിൻ്റെ സൈഡിൽ ഭാവിയിൽ പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഉൾനാടൻ ജലഗതാഗതത്തിന് ടൂറിസത്തിനൊക്കെ അത് ഒരു ആകർഷകമാക്കുന്ന രീതിയിലുള്ള മരങ്ങളാണ് നടുന്നത്. പ്രധാനമായിട്ടും നടുന്നത് മണിമരുത്, ഇലഞ്ഞി, ഉങ്ങ്, അതേപോലെ മന്ദാരം മുതലായ മരങ്ങളൊക്കെയാണ് നടുന്നത്. ഇതെല്ലാം തന്നെ പൂക്കൾ ഉണ്ടാകുന്നതും അതേസമയത്ത് വളരെ വലുതാവാത്തതായിട്ടുള്ള മരങ്ങളാണ്, നല്ല പച്ചപ്പുള്ള മരങ്ങളാണ്, തണലുള്ള മരങ്ങളാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നടുന്നത് ഈ വർഷം. ഇതിന് ഈ വർഷവും അടുത്ത വർഷവും അത് കഴിഞ്ഞിട്ടുള്ള വർഷവും ഉദ്ദേശം 3 വർഷത്തോളം കാലം ഇതിന് ചുറ്റുമുള്ള കാട് വെട്ടൽ, വളമിടൽ, അതേപോലുള്ള പ്രവൃത്തികളൊക്കെ നടക്കും. പക്ഷേ ഇത് ജനങ്ങളുടെയും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഇവിടെ കന്നുകാലി മേച്ചിലോ അതേപോലെ തീയോ അല്ലെങ്കിൽ ആളുകൾ സാമൂഹിക ഇത് നട്ടു ഇത് വെട്ടി നശിപ്പിക്കുന്ന പോലുള്ള പരിപാടികളിൽ ജനകീയമായിട്ടുള്ള ഒരു ജാഗ്രതാ കമ്മിറ്റികളും നമ്മൾ വാർഡ് തലത്തിൽ ഇതിനു വേണ്ടി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ പരിസ്ഥിതി സംരക്ഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ജനകീയ ഒരു പദ്ധതിയായിട്ട് ഒരു 2-3 വർഷം കൊണ്ട് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു പുഷ്പ വൃക്ഷത്തിൻ്റെ ഒരു കവചം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്.